നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മെനി വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂവിലേക്കാണ് ഓപ്ഷൻ ട്രേഡിംഗ് വൺ മിൻ ക്യാൻഡിൽ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് എൻട്രി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്യിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ തന്നെ പ്രീമിയം ചാർട്ടാണ്, ബാങ്ക് നിഫ്റ്റിയുടെയാണ്, 48,200. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീമിയം ചാർട്ടിനുള്ളിൽ നമുക്ക് സിഗ്നലോ അതിൻ്റെ നമ്മൾ ഏത് ടൈം നമുക്ക് സ്കാൽപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന വൺ മിൻ ക്യാൻഡിലാണ്, അപ്പോൾ ഇത് സ്കാൽപ്പിംഗ് ആണ്. അപ്പോൾ സ്കാൽപ്പിംഗ് വൺ മിൻ ടൈം ടൈമിലോട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചൊരു സിഗ്നൽ മാത്രം നമ്മൾ ഫോളോ ചെയ്യിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന 48,200 വൺ മിൻ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇതുപോലെ സിഗ്നൽസ് കാണിച്ചു തരും. ഗ്രീൻ അപ്പാരോ ആണ് നമുക്ക് ബൈജിയാൽ ഇൻഡിക്കേഷൻ തരുന്നത്. ഈ സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മളിത് വന്ന ശേഷം അത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്യുക, അതിന് ശേഷമേ എൻട്രി ചെയ്യാവുള്ളൂ. നമുക്ക് ഈ ആരോ വന്നതിന് ശേഷം ഇത് കൺഫേം എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ തന്നെ കൺഫേമേഷൻ വന്നോളെ, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജി പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ടൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇതിനകത്തൊരു 80-90% നമുക്ക് കൺഫേം ആക്യുറസി തരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ഓഫീസ് വരാം, ഓഫീസ് വരുന്ന ആലപ്പുഴ ചുരത്തിലെ കെ എസ് ആർ ഡി സ്റ്റാൻഡ് അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ ഒന്ന് കൺഫർമേഷൻ പാർട്ട്, രണ്ട് കൺഫർമേഷൻ ഉള്ളു. ബൈ സിഗ്നൽ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോണിലോട്ട് വരണം, പ്രൈസ് ഇൻ ബൈ സോൺ. സെക്കൻഡ് കൺഫർമേഷൻ ആരോ നമുക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ സെക്കൻഡ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മുടെ എൻട്രി പോയിൻ്റ് എപ്പോഴും സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൻ്റെ താഴത്തെ ബാറിലെ ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആണോ നോക്കുക. ഇവിടെ സെക്കൻഡ് ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് താഴത്തെ ബാർ എന്തല്ലായിരുന്നു, ഗ്രീൻ അല്ലായിരുന്നു, നോ പ്രോബ്ലം. നമുക്ക് തേർഡ് ക്യാൻഡിലാണ് കൺഫർമേഷൻ വന്നത്, അവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്യിച്ചാൽ മതി. അവിടെ മാർക്കറ്റ് ഇരിക്കുന്ന ലെവലിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാം. അപ്പോൾ എൻട്രി ചെയ്ത ശേഷം നമുക്ക് നോക്കിയാൽ താഴത്ത് മൂന്ന് ടാർഗറ്റ് സോഫ്റ്റ്വെയർ കാണിച്ചിരുന്നുണ്ട്, മൂന്ന് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും അവിടെ തന്നെ ഡിസ്പ്ലേ വരിക. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോം, നമുക്ക് ഏത് ബ്രോക്കറാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തേച്ചാൽ മതി. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻ ട്രേഡർ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രമാണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് ഓപ്ഷൻസ് ആകാം, അത് ഇക്വിറ്റിയോ കമ്മോഡിറ്റീസോ ഫോറെക്സോ കോമെക്സ് ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്ത് പോകുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ലൈവ് മാർക്കറ്റിൽ ഇത് വർക്ക് ചെയ്ത ശേഷം സിഗ്നൽസ് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അത് സ്വിംഗ് ആകാം, സ്കാൽപ്പിംഗ് ആകാം, ഇൻട്രാഡേ ആകാം, അത് നമ്മുടെ ഇതനുസരിച്ച് ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് നമുക്കതിനെ സെറ്റ് ചെയ്യാം. അതൊക്കെ പറഞ്ഞു തരും ഇവിടുന്ന് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സിഗ്നൽസ് വരുമ്പോൾ അത് കൺഫേം ആണോ നോക്കുക മാത്രമാണ് നമ്മൾ പാർട്ട് ചെയ്യാനുള്ളത്. കൺഫേം ആണെങ്കിൽ ട്രേഡ് നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് കൺഫർമേഷൻ കാണിക്കുന്നത് ആരോ വന്ന ശേഷം ബാറ് ഗ്രീനും പ്രൈസ് ബൈ സോണും ആയിരിക്കണം. ഡയറക്റ്റ് മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്യുക. താഴ്ത്ത് ടാർഗറ്റിൽ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്, മാർക്കറ്റ് കയറുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നോക്കുകയാണെന്ന് നോക്കിയാൽ മാർക്കറ്റ് ഈ ഇവിടെ കയറിയ ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് ഇറങ്ങി, ഇവിടുന്ന് ഇറങ്ങി, ഇവിടുന്ന് ഇറങ്ങി, സൈഡേ വന്നു. സൈഡേ നമ്മൾ കളർ ചേഞ്ചസ് ആണ്, നമ്മൾ ഒരുപാട് വീഡിയോസ് പറയുന്നുണ്ട്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ സൈഡും ആണ്. ഇവിടെ നിന്ന് സൈഡേ പോയി ഇത്രയും വട്ടം മാർക്കറ്റ് ഡൗൺലോട്ട് പോയിട്ട് താഴത്തോട്ട് നോക്കിയാൽ നമ്മുടെ ആ കൺഫർമേഷൻ ബാറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, കണ്ടിന്യൂസ് വിത്ത് ഗ്രീൻ. ദാറ്റ് മീൻസ് ഈ താഴത്തെ ബാർ എപ്പം ഗ്രീൻ ആണോ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഇനിയും കയറുമെന്ന് തന്നെയുള്ളതാണ്. അപ്പോൾ ഈ ചെറുതായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ഒന്നും ഇതിനകത്ത് എഫക്റ്റ് വന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺഫർമേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ട്രേഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ 80-90% കൺഫേം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ പഠിക്കാനോ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.